കർത്താവിൻ്റെ നിയമം അവികലമാണ്. അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്. അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്. അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്. അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തെയുംകാൾ അഭികാമ്യമാണ്. അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമാണ്. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ പലപ്പോഴും ഈ മഹത്വാക്യങ്ങൾ കാറ്റിൽ പറത്തിയാണ് നമ്മുടെ ആത്മീയ പിതാക്കന്മാർ പോലും പെരുമാറുന്നത്. ഇതിവിടെ പറയാൻ കാര്യം നാഥനില്ലാത്ത അതിരൂപത. ഇങ്ങനെയൊരു രൂപത ലോകത്തൊരു സ്ഥലത്ത് മാത്രമെന്ന് വത്തിക്കാൻ ഫെയ്ത്ത് ആൻഡ് ഹിസ്റ്ററി ഡിക്കാസ്റ്ററി വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിച്ചതായി വാർത്ത കണ്ടു. ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട 10 രൂപതകളുടെ കണക്കുകൾ എടുത്തപ്പോൾ എറണാകുളം ഏറ്റവും മുന്നിൽ വന്നെന്നാണ് അതിൽ പറയുന്നത്. എന്താണ് ഇതിന് കാരണം? കേരളത്തിലെയോ ഭാരതത്തിലെയോ അല്ല, ലോകത്തെ കത്തോലിക്ക രൂപതകളിലാണ് എറണാകുളം മുന്നിലെത്തിയത്. ഈ റെക്കോർഡ് കിട്ടാൻ ആരാണ് ഉത്തരവാദി? ചിന്തിക്കേണ്ട കാര്യമല്ലേ? ലോക റെക്കോർഡൊക്കെ വാങ്ങിത്തന്ന പിതാക്കന്മാരെ എന്നും ഓർക്കണം. അതിന് അവർക്കൊരു പുരസ്കാരമൊക്കെ നൽകണം. ലോക കത്തോലിക്ക വിശ്വാസികളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വന്ന സാഹചര്യം ആരുണ്ടാക്കിയാലും അതിന് നീതീകരണമില്ല. ഈ രൂപതയെ മോശമാക്കിയതിന് ഉത്തരവാദി ആരാണെന്ന് പറയാതെ തന്നെ ഏതൊരു വിശ്വാസിക്കും അറിയാം. ഈ കൊച്ചു കേരളത്തിൽ ഏത് തലത്തിൽ നോക്കിയാലും ഏറ്റവും കുറഞ്ഞത് ഒരു തട്ടിപ്പിന്റെ വാർത്തയെങ്കിലും കാണാത്ത പത്രങ്ങളോ മറ്റു വാർത്താമാധ്യമങ്ങളോ ഇല്ല. ആ കൂട്ടത്തിൽ എറണാകുളം അങ്കമാലി രൂപതയും ഒന്നാം സ്ഥാനത്ത് വന്നെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അവിടെ തുടങ്ങിയതാണ് രൂപതയുടെ കഷ്ടകാലവും. എറണാകുളം അങ്കമാലി രൂപതയിൽ നടന്ന തട്ടിപ്പിൽ ഒരു നിലപാടെടുക്കാനോ പരിഹരിക്കാനോ നിർദ്ദേശം നൽകാനോ മറ്റു 34 രൂപതകൾക്കോ നേതൃത്വത്തിനോ സാധിച്ചിട്ടുണ്ടോ? പിതാക്കന്മാർ തുടങ്ങി വിശ്വാസികൾ വരെ ഉണ്ടായിട്ട് ഭൂരിപക്ഷം അംഗീകരിക്കുന്ന ഒരു തീരുമാനം എടുക്കാതെ തെറ്റ് ചെയ്തവരെ സംരക്ഷിച്ച നിലപാടല്ലേ കൈക്കൊണ്ടത്? എന്നിട്ടതിനെ ന്യായീകരിച്ച് മാന്യന്മാരായി ചമയുകയല്ലേ? നേതൃത്വ നിരയിൽ നിൽക്കുന്നവർ സ്വയം ആത്മപരിശോധന നടത്തിയാൽ ആരാണ് ഇതിനെല്ലാം കാരണക്കാരെന്നും ഉത്തരവാദിയെന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നിലവിലുണ്ടായിരുന്ന ജനാഭിമുഖ കുർബാന മാറ്റി അൾത്താരാഭിമുഖമാക്കി അനുസരണം എന്ന ഒരടവുമായി സിനഡ് പിതാക്കന്മാർ ഒന്നിച്ച് ഒരു തന്ത്രം എടുത്തു നോക്കി. എന്നിട്ടെന്തായി? കഷ്ടനഷ്ടങ്ങൾ വന്നവർ ഇത് സമ്മതിക്കാൻ തയ്യാറല്ല. കാരണം 60 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ജനാഭിമുഖ കുർബാന വിശ്വാസികൾ ഹൃദയത്തിലേറ്റി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തന്നെയുമല്ല, മാർപ്പാപ്പയും ഈ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നു. അതുകൊണ്ടാണ് രൂപതയിലെ വിശ്വാസികളും അച്ഛന്മാരും സന്യസ്തരും ഒറ്റക്കെട്ടായി ഈ അർപ്പണ രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. നീണ്ട 60 വർഷം കണ്ട കുർബാനയല്ലേ? അന്ന് ആരും കുറ്റം പറഞ്ഞില്ല. അന്ന് നല്ലതായി തോന്നി, ഇപ്പോൾ മോശമായി തോന്നുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആരുടെ മനോഭാവമാണ് മാറ്റേണ്ടത്? എന്തു ന്യായീകരണം പറഞ്ഞാലും എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. പിന്നെ എന്തിനാണ് കൂടെ കൂടെ കുർബാന ക്രമം മാറ്റുന്നത്? അതിനൊരു ഉത്തരം നേതൃത്വം വിശ്വാസികൾക്ക് നൽകണം. അതുകൊണ്ട് തന്നെ വിശ്വാസികളെയും സഹവൈദികരെയും അല്പം പോലും മാനിക്കാത്ത സഭാ നേതൃത്വമെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന മേലധ്യക്ഷൻ, ഇവരോടെല്ലാം മറുതലിച്ച് നിൽക്കുന്ന ഭൂരിപക്ഷം വൈദികരും വിശ്വാസികളും, ഇതിനിടയിൽ ഒന്നാം സ്ഥാനത്തിന്റെ ട്രോഫിയും. കൊള്ളാം.